വയറെരിയുന്ന ചാച്ചാ വിശക്കുന്ന. നീപ്പം വീടെത്തട്ടെ, നീപ്പ ബസ്സൊന്നും ഉണ്ടാവൂല, ജീപ്പാറ്റം കിട്ടിയാലായി. ചാച്ചാ തെയ്യം കിഞ്ഞോ? ചാച്ചാ അത് കയ്യാറായി, കൊട്ടൊന്നും നീ കേക്കുന്നില്ല. ഞാൻ അറിയുന്ന നടക്കുമ്പേ. ചാച്ചാ വയറെന്തോ മായിരി ചാച്ചാ, ഒന്നും മിണ്ടാണ്ട് നടക്കുക. ഏതോ വണ്ടി വരുന്നുണ്ട്, ഓട്. എന്നിട്ട് ഓള വൈ തന്നെ വരുവെന്ന്. കാറ്റിലുള്ള പാവാട് ഇങ്ങനെ പൊന്തി പോണ്ടേ, ഓളെ പിടിച്ചു പിടിച്ച് താക്കുന്നു. അപ്പൊ എനിക്ക് പിടിച്ചേക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? ആ എന്നിട്ട് ഞാൻ ഒരു കാട്ടിലൊളിച്ചിട്ട് കുഞ്ഞു വരുന്ന നോക്കിയെന്ന്. ആര്? കുഞ്ഞി. കടിച്ചു തന്നിട്ട് കുഞ്ഞിന്ന് വിളിക്കുന്ന നടന്നാ മോനെ, ഇവന് കൊടുത്തത് പോരാ, കൊടുക്കേണ്ട സ്ഥലത്ത് തന്നെ കൊടുക്കണം. എന്നിട്ട് ലോക്കപ്പിലേക്ക് മാറ്റിക്കോ. എന്താ ഇവരെ ബൈക്കിന്ന് കിട്ടിയെന്ന്? കൂവാട്ടേക്ക് പോണ്ടതാ, ഇന്ന് രാത്രി ബസ്സില്ലല്ലോ, അതുകൊണ്ട് നാളെ രാവിലെ പോയിക്കോളാൻ പറഞ്ഞു. ഓ നല്ല തന്നെ. മോളെയും കൂട്ടി തെയ്യം കാണാൻ വന്നേ? തെയ്യത്തിൻ്റെ അടുത്ത് സിനിമ കാണിക്കാൻ വന്നേ സാറേ, കുറച്ച് ലേറ്റായി. കൊട്ടില്ലെന്നാടാ സിനിമ? അത് പ്രോജക്ട് റീൽ വന്നു. അപ്പുറം എങ്ങാനും പോയിരുന്നോ? രാവിലെ 5:30 ആകുമ്പോൾ വണ്ടി ഉണ്ടോ? നേരെ ഇറങ്ങിക്കോ. മോളെ പേരെന്നാ? ഭൂമി. നിങ്ങോട്ട് വന്നോ. എന്നാണ് അതിൻ്റെ പണി? പണി പണി പോലീസ് ആണല്ലേ. തെയ്യം കാണാൻ വന്നവരൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഇതാ തോളാം. എൻ്റെ അച്ഛ കൂടെ ഓ സംഗതി ഇത്ര സീരിയസാ, നീര് വന്നിട്ടുണ്ട്. ചൊറയായ വയറിലും വീർത്തിനല്ലോ, നാളെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഹാജരാക്കണ്ടേ? ആള് കാലിയായെന്ന് വെച്ചിട്ട് അവർ കച്ചട ഉണ്ടാക്കുന്നുണ്ട്. ആര്? ഒറ്റയ്ക്ക് മുത്രയ്ക്കാൻ പോയി, ഇനി പിന്നീട് വീണെടുക്കണ്ടി. അതന്നെ സാറിനെ വിളിച്ചേ. നിന്നോട് ചോദിച്ചോടാ, തെയ്യത്തിനടുക്ക കോയിപ്പോരല്ലേ, എവിടുന്ന് പറയുന്ന കിട്ടീന്ന് സുള്ളേന്നാ? അയ്യോ സാറേ, ഇത് പോരു കൊയ്യുന്നില്ല, നാടനാണ്. ഞാൻ പിന്നെ ചൊപ്പെല്ലാം കുറച്ച് ഇങ്ങനെ ആക്കിയതല്ലേ. നിന്റെ ചൊപ്പ ഞാൻ ശരിയാക്കി തരും, നീ മിണ്ടരുത്, നിന്റെ കോയി മിണ്ടരുത്, കേട്ടോ? എസ്ഐ വിളിക്കുന്നു, ആത്തേക്കോ.
ശരി സാർ, ഓക്കെ വെയിറ്റ് ചെയ്യാം. ആ മാറ്റിക്കോളാം. ഉറക്കാന്ന് സെല്ലിൽ അഞ്ചു പേര് മാറ്റ സാർ. ഓക്കെ താങ്ക് യു. എന്നാടാ സിനിമയിൽ, നമുക്കൊരു സിനിമ അടിച്ചാലോ? കുറേ ഒരു സിനിമ കണ്ടിട്ട്. ആ സാറേ, ഈ അമ്പലത്തിൻ്റെ പരിപാടി ആയതുകൊണ്ട് സൗണ്ടിൻ്റെ സാധനമൊന്നും കൊണ്ടുവന്നില്ല. സൗണ്ടൊന്നും വേണമെന്നില്ല, എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി ഇവർക്കെല്ലാം കാണാൻ വേണ്ടിയിട്ട്. സാർ സൗണ്ട് എന്ന് പറയുമ്പോൾ മറ്റേ ഇത് മതിയാ, മറ്റേ വിളിച്ചു പോരാണ് കോളാമ്പി പോലത്തെ. മതിയായിരിക്കും, നോക്കാം. എന്നാ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്ക. ഏ നിങ്ങൾ അതിൻ്റെ ഏർപ്പാടി സാറ് വരാൻ പറഞ്ഞിട്ടുണ്ട്, നീ അവനെ അവിടുന്ന് മാറ്റിക്കോ. സെല്ലിൽ പടം കളിക്കട്ടെ, അന്നേരം അവരെ അടങ്ങിക്കോളും. ആൾ വന്നിട്ടൊരു തീരുമാനം പറയട്ടെ, അതാ നല്ലത്. ഇതെന്താടോ സിനിമ തിയേറ്റർ? തെയ്യല്ലേ, അപ്പൊ ഇവരിങ്ങനെ വന്നോണ്ട് ഓനപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ അടുക്ക ഒരു സിനിമ കളിക്കാന്ന് വെച്ചു. വരു സർ. ഏട്ടാ എന്ത് പടം? മതിലുകള്, മമ്മൂട്ടിന്റെ. എന്താ ചെയ്തത്? വൈകുന്നേരം കൊണ്ടുവന്നിനി, ചോദ്യം ചെയ്തിട്ട് ഇവരോട് സൂക്ഷിച്ച് പെരുമാറാൻ ഞാൻ പറഞ്ഞിനി. ഇവർ ചൂരൽ കൊണ്ട് സാധനത്തിനിട്ട് തന്നെ നല്ലോണം കൊടുത്തു, ഇപ്പം ഇങ്ങനെയായി. എന്തിനാ ഇരുട്ടത്തിട്ടേക്കണേ? ലൈറ്റിടെ നോക്കട്ടെ. എന്താ ബഷീർ, സുഖം തന്നെയല്ലേ? ഓ ബഹുസുഖം. എഴുത്തെത്രത്തോളമായി? ഒരുപാട് ഒരുപാട് എഴുതാനുണ്ട്. തന്ന കടലാസൊക്കെ തീർന്നു. ഒരു രീതിയിൽ ഇതിനുള്ളിൽ കഴിയുന്നതാണ് ഭാഗ്യം. വെളിയിൽ യുദ്ധം കൊണ്ടുപിടിക്കുന്നു. അരിക്കും തുണിക്കും മണ്ണെണ്ണയ്ക്കും എല്ലാം തീവിലയായി. കടലാസാണെങ്കിൽ സാധനത്തിലെ നീര് കടുപ്പാ. ഒരു കാര്യം ചെയ്യാം, ഒരു തൈലമുണ്ട് ധന്വന്തരം 101 ആവർത്തന, അത് തേച്ചു പിടിപ്പിച്ചാൽ നീര് വിളകും, ചോരയും മൂത്രം പോകും. അതിപ്പോ ഇരുന്ന് കേട്ടോ. ആ അത് ഞാൻ തന്നെ പറഞ്ഞു തരണോ? അത് നമുക്ക് തെരപ്പെടുത്താം, ശരിയാക്കാം. ആ അത് നിങ്ങളങ്ങ് തേച്ചു പിടിപ്പിക്കുക, അരമണിക്കൂർ കൊണ്ട് ശരിയാവും. നമ്മെ തന്നെ തേച്ചു പിടിപ്പിക്കും. പിന്നെ അല്ലാണ്ട് ആരാ? അല്ലേടോ, ആ പെണ്ണിന്റെ പേരെന്താ? സുന്ദരമായ പേര്. വയസ്സ്? 22. സുന്ദരമായ വയസ്സ്. കഠിനതടവാണല്ലേ? അതെ, 14 കൊല്ലം. അപ്പോ കൊലക്കുറ്റമാണല്ലേ? വന്നിട്ട് ഒത്തിരി നാളായോ? 1 കൊല്ലമായി. എന്തൊരു ജീവിതം. നാരായണി, നമ്മൾ ഏതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, എല്ലാം എല്ലാവരും അറിയും. വിളിച്ചിട്ട് എന്താ പിന്നെ ഇത്രയും നേരം വിളിയേക്കാഞ്ഞത്? ഞാൻ ചുംബിക്കുകയായിരുന്നു. മതിലില്ലോ. നാരായണി, ചുവട്ടിലെ കെട്ടഴിക്കരുത്, ഒരു കുഴി കുഴിച്ച് അതിൽ ഈശ്വരനാമത്തിൽ വെക്കുക, എന്നിട്ട് മണ്ണിട്ട് വെള്ളം ഒഴിക്കണം, കേട്ടോ? കേട്ടു. ഞാൻ പൂക്കളെല്ലാം
കുട്ടിയെടുത്ത് വെക്കാൻ പോവുകയാ. എവിടെ? മുടിക്കട്ടില്ല. അല്ല. പിന്നെ ഹൃദയത്തിനുള്ളിൽ ബ്ലൗസിനുള്ളിൽ അതിലെന്റെ ചുംബനങ്ങളുണ്ട്. ഞാൻ ഇത് നട്ട് വെള്ളം ഒഴിച്ചിട്ട് വരാം. നാരായണി അവിടെ എത്ര സ്ത്രീകളുണ്ട്?